നമസ്കാരം ഒരു പോത്തിനെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഉദ്ദേശം എത്ര രൂപ വരെ അന്വേഷിച്ചു പോകുമ്പോൾ പല വിലകൾ കേൾക്കാൻ പറ്റും അതിൽ നിന്ന് ഉദ്ദേശം എത്ര വില കിട്ടുമെന്നും അറിയാൻ കഴിയും ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു പോത്തിനെ വാങ്ങാൻ കഴിയും അതിൻ്റെ തന്നെ ഗുണനിലവാരം അനുസരിച്ച് വിലയിൽ മാറ്റം വരാം എങ്കിലും നാൽ നല്ലൊരു പോത്തിന് ഒരു ഒരു ലക്ഷം രൂപ വരെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലൊരു പോത്ത് ശ്രദ്ധയാകർഷിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ് ഇത് ശ്രദ്ധയാകർഷിക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല ഹരിയാനയിലെ സിർസയിലെ ഹർവിന്ദർ സിംഗിൻ്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് ഇപ്പോൾ താരം രാജസ്ഥാനിലെ പുഷ്കർ മേളയിൽ പ്രദർശനത്തിനെത്തിയതോടെയാണ് ഈ പോത്ത് വീരൻ വാർത്തകളിൽ ഇടം പിടിച്ചത് ശ്രദ്ധ നേടാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അഞ്ച് പോയിന്റ് എട്ട് അടി ഉയരമുള്ള ഈ പോത്തിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ആണ് പോത്തിന് എട്ട് വയസ്സുണ്ടെന്നാണ് ഉടമയായ ഹർവീന്ദർ സിംഗ് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ഉടമ ഈ പോത്തിനെ പരിപാലിക്കുന്നത് താൻ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരെ പോത്തിന് ചെലവഴിക്കാറുണ്ടെന്നാണ് സിംഗ് പറയുന്നത് താല്പര്യമുള്ള ആരെങ്കിലും വന്നാൽ പോത്തിനെ വിൽക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഉദ്ദേശം എത്ര വിലയെന്ന് കേട്ടപ്പോൾ ഹർവീന്ദർ പറഞ്ഞത് കേട്ട് കിളിപ്പോയവർ അനേകമാണ് കഴിഞ്ഞ വർഷം പോത്തിന് മൂന്ന് കോടി രൂപ വില പറഞ്ഞിരുന്നു എന്നാൽ സിംഗ് വിൽക്കാൻ തയ്യാറായില്ല പതിനൊന്ന് കോടി രൂപയാണ് മേളയുടെ ഭാഗമായി തൻ്റെ പോത്തിന് ഹർവീന്ദർ സിംഗ് ഇട്ടിരിക്കുന്ന വില പോത്തിന്റെ ബീജദാനത്തിലൂടെ ഇതുവരെ നൂറ്റി അൻപതിലേറെ കന്നുകുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്നും സിംഗ് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകച്ചന്തയാണ് രാജസ്ഥാനിലെ പുഷ്കറിൽ നടക്കുന്ന പുഷ്കർ മേള ഗോത്ര ആഘോഷമായ ഈ മേളയിൽ ഒട്ടകങ്ങൾക്ക് പുറമെ ചെമരിയാടുകൾ കോലാടുകൾ പശുക്കൾ തുടങ്ങി എല്ലാവിധ നാൽക്കാലികളെയും വാങ്ങാനും വിൽക്കാനും അവസരമുണ്ട് ഇതിനു മുൻപും ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പോത്തുണ്ടായിരുന്നു ഹരിയാനയിലെ തന്നെ സുൽത്താൻ ജോട്ടെ എന്ന പോത്തായിരുന്നു അത് വലിപ്പം കൊണ്ടും ശരീരഘടന കൊണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്ന സുൽത്താൻ ജോട്ടെ എന്ന ഭീമൻ രണ്ടു വർഷം മുൻപാണ് ചത്തുപോയത് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് കൂറ്റൻ പോത്തിൻ്റെ അന്ത്യം ഹരിയാനയിലെ കൈത്തനിലെ നരേഷ് ബെനിവാല എന്ന വ്യക്തിയുടെ പോത്തിന് ഇരുപത്തിയൊന്ന് കോടിയോളം രൂപയാണ് അന്ന് മോഹവല പറഞ്ഞിരുന്നത് പലയിടത്തു നിന്ന് കോടികളുടെ വാഗ്ദാനം വന്നപ്പോഴും സുൽത്താൻ ജോട്ടയെ വിൽക്കുന്നില്ല എന്നായിരുന്നു ഉടമസ്ഥൻ്റെ നിലപാട് എത്ര കോടികൾ ലഭിച്ചാലും സുൽത്താനെ വിൽക്കില്ല എന്ന് പറഞ്ഞ നരേഷ് സുൽത്താൻ സ്വന്തം കുട്ടിയെ പോലെയായിരുന്നുവെന്നും പറയുകയും ചെയ്യുമായിരുന്നു ഇതേ രാജസ്ഥാൻ കന്നുകാലി മേളയിലൂടെയാണ് സുൽത്താൻ ലോകത്തെ ശ്രദ്ധാകേന്ദ്രമാകുന്നതെന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്